വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആ പള്ളിയുടെ വശത്തുകൂടെയുള്ള തെരുവിലൂടെ സ്ട്രീറ്റിലൂടെ നടന്നാൽ, കനാലിൻ്റെ ഓരം ചേർന്ന് നടന്നാൽ അഞ്ചാമത്തെ ആറാമത്തെ വീടാണ് ആൻ ഫ്രാങ്ക് താമസിച്ചിരുന്ന വീട്. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം, ഒരു കെട്ടിടം, ഒരു കെട്ടിടത്തിൻ്റെ ഗ്യാപ്പ് അവിടെയുണ്ട്. അതായത് പണ്ടവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നിരിക്കണം, ഇപ്പോൾ അവിടെ കെട്ടിടം ഒരു മുറ്റമാണ്, കല്ല് വിരിച്ച മനോഹര മുറ്റം. അവിടെ ഒരു സൈഡിൽ ഗ്ലാസ് ഇട്ടിട്ട് ആൻ ഫ്രാങ്ക് മ്യൂസിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് സ്ഥലം. അവിടെ ചെന്നപ്പോൾ ഈ മുറ്റത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നു, ആരും അകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ ഞാൻ ആ വാതൊക്കെ ചെന്നിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ചു, എനിക്ക് അകത്തുനിന്ന് കയറണമായിരുന്നു, മ്യൂസിയം കാണണം. ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അരമണിക്കൂർ കൂടുമ്പോഴാണിട്ട് ആളുകൾ അകത്തേക്ക് കയറ്റുക. എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി ചോദിച്ചു, നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ ടിക്കറ്റ്? ഞാൻ പറഞ്ഞില്ല. ബുക്ക് ചെയ്യാതെ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ, എനിക്ക് മനസ്സിലായില്ല കാര്യം എന്നാൽ. അപ്പോൾ അവർ പറഞ്ഞു, ആൻ ഫ്രാങ്ക് മ്യൂസിയം അല്ലെങ്കിൽ ആൻ ഫ്രാങ്ക് ജീവിച്ച വീട് കാണണമെങ്കിൽ പലരും മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ്, ഇൻ്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരും, ആ ഡേറ്റിൽ മാത്രമേ വന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. എനിക്കുണ്ടായ നിരാശയ്ക്ക് കണക്കില്ല. കാരണം എൻ്റെ ഈ മൂന്ന് രാജ്യങ്ങളുടെ യാത്രയുടെ ക്ലൈമാക്സാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ ആൻ ഫ്രാങ്കിൻ്റെ വീട് കാണുക എന്നുള്ളത്. കാരണം രണ്ടാം ലോക മഹായുദ്ധവും ആ ദുരന്ത കാലഘട്ടവും ആ കൊടിയ പീഡനകാലവും ഒക്കെ എത്രയോ കഥകളിലൂടെ, എത്രയോ സഞ്ചാരത്തിലൂടെ, എത്രയോ ചരിത്രം പരിപാടികളിലൂടെ സഫാരിയിൽ അവതരിപ്പിച്ച ഞാൻ ആൻ ഫ്രാങ്ക് എന്ന ആ ധീര പെൺകുട്ടിയുടെ വീട് കാണുക എന്നത് അവസാനത്തെ ഇനമാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ യാത്രകൾ നടത്തിയത്. അതാണ് ഈ ക്ലൈമാക്സ് ഇല്ലാത്ത സിനിമ പോലെ അവസാനിക്കാൻ പോവുകയാണ്. എനിക്ക് വലിയ നിരാശയായി. എങ്കിലും ഞാൻ എൻ്റെ പുറത്തു നിന്ന് ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി, ഇനി എന്ത് ചെയ്യാൻ, മാർഗ്ഗമില്ല, ഇനി ഒരിക്കൽ കൂടെ ഇതിനു വേണ്ടി മാത്രം വരാം എന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബെല്ലടി കേട്ടു. അപ്പോൾ അടുത്ത ഒരു ബാച്ച് ആളുകളകത്തേക്ക് കയറ്റാനുള്ള സമയമായി. അപ്പോഴേക്കും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ടെലിവിഷൻ പരിപാടിക്ക് വേണ്ടത്. ടിക്കറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അകത്ത് കയറി കാണണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും. ശരി, ടിക്കറ്റ് വെച്ചോളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു സ്ത്രീ ടിക്കറ്റ് എന്നെ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന് കയറി കാണാം എന്ന് പറയുന്നു. അത്ഭുതം, ഇതെന്തൊരത്ഭുതം! പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇവർ ഇങ്ങനെ കർശനമായ നിയമം ഉണ്ടെങ്കിലും ഇതറിയാതെ വന്നു ചേരുന്ന ആൻ ഫ്രാങ്കിനെ കാണണമെന്ന അദമ്യമായ ആഗ്രഹത്തോടെ, അവർ ജീവിച്ച വീട് കാണണമെന്ന അദമ്യമായ ആഗ്രഹത്തോടെ എത്തിച്ചേരുന്ന ആളുകളിൽ ചിലരെയെങ്കിലും നിരാശരാക്കാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം നിശ്ചിത എണ്ണം ഇങ്ങനെ റാൻഡം ടിക്കറ്റ് അവർ വിതരണം ചെയ്യും. സെലക്റ്റഡായ ആളുകൾക്ക്, അവിടെ വന്ന് നിരാശരായി മടങ്ങാനിരിക്കുന്ന ആളുകളെ കുറച്ച് പേരെ തിരഞ്ഞു പിടിച്ച് ടിക്കറ്റ് എടുത്തിട്ട് കയറി കണ്ടോളാൻ പറയും. ആ അത്ഭുതം എനിക്കാണ് സംഭവിച്ചത്. വേൾഡ് വാർ ടു എന്ന പരിപാടിയിലൂടെ, ജൂതൻ എന്ന പരിപാടിയിലൂടെ, സഞ്ചാരം എന്ന പരിപാടിയിലൂടെ എത്രയോ തവണ ആൻ ഫ്രാങ്കിൻ്റെ ജീവിതം പറഞ്ഞ ഒരു വ്യക്തിക്ക് ആ വീട് കാണാൻ ആൻ ഫ്രാങ്ക് സൗകര്യമൊരുക്കിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് ചിത്രീകരണം അനുവദിക്കില്ല. ഞാനകത്തെ മുറികളിലൂടെ എല്ലാം നടന്നു. അവൾ കിടന്നുറങ്ങിയ മുറികളിൽ, അവളിരുന്ന് ഡയറി എഴുതിയ മേശയ്ക്ക് സമീപം, അവളുടെ അടുക്കളയും ഭക്ഷണശാലയും എല്ലാമായി പ്രവർത്തിച്ച ഇടുങ്ങിയ മുറിയിൽ ഒക്കെ അവളുടെ ജീവിതവും ആ ദുരന്ത കഥകളും ഓർത്തുകൊണ്ട് നടന്നു. പിന്നെ തിരികെ ഇറങ്ങി ആ വീടിൻ്റെ മുന്നിൽ പോയി നിന്ന് ആ വീടിൻ്റെ മുകളിലെ ജാലകത്തിൽ നോക്കിയാൽ കാണുക താഴെ കനാലുകളാണ്. ആ കനാലുകളിലൂടെ ഒഴുകുന്ന ബോട്ടുകളാണ്. ആ കാഴ്ചകളൊക്കെ ഞാനും കണ്ടു നിന്നു. ഇവളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു. കുറേ നേരം അവിടെ നിന്ന് ചിത്രീകരിച്ചു. നിരവധി ബോട്ടുകൾ ഈ കനാലിലൂടെ ഒഴുകുന്നു. അതിലെല്ലാം ടൂറിസ്റ്റുകളുണ്ട്. ആ ടൂറിസ്റ്റുകൾക്ക് ഗൈഡുകൾ ഈ വീട് ചൂണ്ടിക്കാണിച്ച് ഇതാണ് ആൻ ഫ്രാങ്കിൻ്റെ വീടെന്നും അവളുടെ ജീവിതത്തിൻ്റെ ദുരന്ത കഥ വിവരിച്ചുകൊണ്ടും കടന്നു പോകുന്നത് ഞാൻ കണ്ടു. അവരെയൊക്കെ ചിത്രീകരിച്ച് എനിക്ക് മടങ്ങേണ്ട സമയമായി.